എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലും മനസ്സിലും നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും? മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളിലേക്കും ഒരു കാന്തം പോലെ, ഒരു മാഗ്നറ്റ് പോലെ ആകർഷിക്കാൻ കഴിയും? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡെയ്ൽ കാർണഗി എന്ന് പറയുന്ന ആ ഒരു രചയിതാവ് രചിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള 10 ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ, വളരെ മികച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക, ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. മാനസികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരാനില്ല. അതിനാൽ ചെയ്യുന്ന ഈ കാര്യം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക. പിന്നീട് അവർക്ക് നമ്മളെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാരും സ്വന്തം പ്രശ്നങ്ങൾക്കും സ്വന്തം വിഷയങ്ങൾക്കുമായിരിക്കും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നത്. അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ വായ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക, എന്നിട്ട് അവരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുഴപ്പങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അങ്ങനെ അവരുമായി സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ നമ്മൾ സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് അവരെ കുറിച്ചിട്ട് ഒരു വളരെ ആഴത്തിലുള്ള ഒരു അറിവുണ്ടാകാനും കാരണമാകും. അതോടൊപ്പം തന്നെ അവർക്ക് നമ്മളെ ഒരുപാട് എന്താ പറയുക, ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം അവരുടെ കാര്യങ്ങളാണല്ലോ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, കേട്ടുകൊണ്ടിരിക്കാൻ ഒരാളെ കിട്ടുക എന്നൊന്നും പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. അതുവഴി അവർക്ക് നമ്മളെ ഇഷ്ടമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താ പറയുക, നമ്മളെ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പല രാഷ്ട്രീയ പ്രവർത്തകരും സേവനം എന്ന് പറഞ്ഞിറങ്ങുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം അവരെ കൂടുതൽ പേർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല വോട്ട് കിട്ടി വിജയിക്കാനും പറ്റും. എന്നാൽ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പറയാനാകില്ല. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്താ പറയുക, ഒരുപാട് പണമൊന്നും ചിലവാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും അവർക്ക് എന്താ പറയുക, ആശയങ്ങളും ഐഡിയകളും അഭിപ്രായങ്ങളെല്ലാം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എന്താ പറയുക, ഒരുപാട് പ്രിയപ്പെട്ടവരായിട്ട് മാറുമെന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ പിന്നീട് അവർ നിങ്ങളുടെ കാര്യത്തിലും നല്ല ആത്മാർത്ഥമായിട്ടുള്ള എന്താ പറയുക, താല്പര്യം കാണിച്ചു തുടങ്ങും, ഇഷ്ടപ്പെടാൻ തുടങ്ങും, നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരതിനെ മറുത്ത് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം പറയുകയാണെങ്കിൽ, പൊതുവെ നമുക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ പ്രതിരോധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പകരം അവർ പറഞ്ഞ കാര്യങ്ങൾ, ആ ശരിയാണ്, അങ്ങനെയും ആകാം, അതിന് ചാൻസ് ഉണ്ട്, ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാകാമല്ലോ എന്ന് പറയുന്നത് വഴി നമ്മൾ ആ ഒരു പ്രതിരോധം അവിടെ ഉണ്ടാക്കുന്നില്ല. പകരം എന്താ പറയുക, അവർ പറയുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ധാരണ അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ അവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. സോ അവരുടെ അഭിപ്രായത്തെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മൾ വരുത്തുകയാണ് സത്യത്തിൽ അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ആശയങ്ങൾ വളരെ അടിപൊളിയായിട്ട് അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ അടുത്ത് നിന്ന് ഇനിയൊരു പ്രതിരോധം, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ പിന്നെയും എന്താ പറയുക, റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും അവർ ആ പ്രതിരോധിക്കാനൊക്കെ ചാൻസ് കൂടുതലായിരുന്നു. പക്ഷെ നമ്മളത് ആ എന്താ പറയുക, മുളയിലേ അങ്ങ് നുള്ളി കളഞ്ഞു. നമ്മൾ ആദ്യമേ പ്രതിരോധിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പിന്നീട് സംസാരിച്ച് വരുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യം മനസ്സിലാകും, അവർ ചുമ്മാ പ്രതിരോധിച്ചതാണ് അല്ലെങ്കിൽ ചുമ്മാ റെസിസ്റ്റ് ചെയ്തതാണ്, പക്ഷെ അവരുടെ
പറഞ്ഞ കാര്യത്തിലും വിഷയത്തിലൊന്നും കഴമ്പില്ല. നമ്മളതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഏകദേശം അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ആദ്യം തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത ഒരു മട്ട് കാണിച്ചപ്പോൾ അവരുടെ മനസ്സെന്തായി? തുറന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമഴ്ത്തി വെച്ച കുടത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാറില്ലേ, ഇവിടെ നേരെ തിരിച്ചാണ്. അവരുടെ മനസ്സ് തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, കുടത്തിൽ വെള്ളം ഒഴിച്ചാൽ നിറയും എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. എന്നാൽ ആദ്യം തന്നെ നമ്മൾ പ്രതിരോധിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് സെയിൽസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ട്രിക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ പ്രതിരോധിക്കാൻ പോകണ്ട. അവർ പറയുന്ന ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്ന കാര്യം ചുമ്മാ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. പിന്നീടുള്ള നിങ്ങളുടെ സംസാരത്തിൽ അവരുടെ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളത് അറിയാതെ പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് ടൈം കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. ആദ്യമേ പ്രതിരോധിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ സംസാരിക്കാൻ പോലും കഴിഞ്ഞെന്ന് പറ്റില്ല, നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആരെങ്കിലും അപമാനിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കയറുകയോ വഴക്കിടുകയോ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചാടിക്കയറി അവരെടുത്തൊരു ഭീകരാന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കും അല്ലേ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം, നിങ്ങൾക്കതെങ്ങനെ വേദനിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ, ചുറ്റുപാടുള്ള ആൾക്കാർ, സുഹൃത്തുക്കൾ ഇവരെല്ലാം നിങ്ങളെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടായി, നിങ്ങൾക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള പിരിമുറുക്കമുണ്ടായി, നഷ്ടമുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വഴി അവർക്ക് കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും ചെയ്യും. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്യും. എന്നാൽ നമ്മൾ തട്ടിക്കയറുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചാടിക്കടിക്കാൻ ചെല്ലുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കത്തില്ല. കാരണം എന്താ, അവരുടെ മനസ്സും ഒരു അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നിൽക്കുന്നുണ്ടാവുക. പക്ഷേ പകരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് അവർക്ക് തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ അവിടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആവശ്യം നടക്കുമില്ലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സാധ്യത അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ നിങ്ങളിവിടെ സോഫ്റ്റായിട്ട് വളരെ എന്താ പറയുക, നീറ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തതുകൊണ്ട് എന്തുണ്ടായി, അവർക്ക് തെറ്റ് മനസ്സിലാക്കാനും പറ്റി. ഇനി നിങ്ങളോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയുകയും ചെയ്യും. കാരണം നിങ്ങളവിടെ തട്ടിക്കയറിയിട്ടില്ല, അവിടെ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഇത്രത്തോളം വിഷമമുണ്ടായി, എൻ്റെ ഫാമിലിയിൽ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി, അവർ ഇത്രത്തോളം വേദനിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്, ഞാനത് ചെയ്തോന്ന് വരെ ചോദിച്ചു പോയി, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, നിനക്കറിയാവുന്ന കാര്യമല്ലേ, പക്ഷേ എനിക്കതുകൊണ്ട് ഒരുപാട് നഷ്ടം, ഒരുപാട് വേദന, ഒരുപാട് വിഷമമുണ്ടായി, ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതായത് നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ പോലും അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് വരും. ആ തോന്നുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നത് വഴി എന്തായി, നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരാളും ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും, എനിക്കെന്താണ് ഇതുകൊണ്ടൊരു നേട്ടം എന്നുള്ള രീതിയിലായിരിക്കും ഏതൊരാളും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുകയോ നമ്മളൊരു കാര്യം പറയാൻ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ കണ്ണിലൂടെ കാണാനുള്ള ആ ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അതായത് അവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റണം. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു വിഷയം പറയാനോ ആ വിഷയം നമുക്ക് അവതരിപ്പിക്കാനോ അതിനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിലൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. സോ അവർക്ക് അങ്ങനെ ഒരു ഗുണത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾ ചുമ്മാ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു കാര്യം നടക്കില്ല അല്ലേ. കമഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. ഇതും ഈ പറയുന്ന പോലെ സെയിൽസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു റിലേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ പോലും ഓരോ റിലേഷനിലുള്ള ആൾക്കാരും എന്താ ചിന്തിക്കുന്നത്, എനിക്കെന്താണ് കിട്ടുക, എനിക്കെന്താണ് മെച്ചം, എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടുമോ, എനിക്ക് കെയറിങ് തിരിച്ചു കിട്ടുമോ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. സോ മറ്റുള്ള ഒരാളുടെ ഭാഗത്ത്, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് കൂടി നമുക്ക് കാണാൻ പറ്റുകയാണ്, കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അത് എന്താ പറയുക, പരിപാടി നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യമാണെങ്കിലും ശരി, അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ശരി, എന്ത് വിഷയമാണെങ്കിലും ശരി, നമുക്കതിനകത്ത് പൂർണ്ണ വിജയം നേടാൻ പറ്റും.
ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തുന്ന സമയത്തോ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ പറയാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഹോബീസ്, നമ്മുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു മഹാസംഭവമാക്കി വെച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടമാവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. സത്യത്തിൽ അത് നേരെ മറിച്ചാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളിതെല്ലാം നമ്മൾ സ്വയം പറയുന്ന സമയത്ത് അവരെന്താ ചിന്തിക്കുന്നത്? ഓ, നമ്മളൊരു സ്വയം പോക്കിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പൊങ്ങച്ചൻ പറയുന്ന ഒരാളാണ് എന്നൊരു കണ്ണിൽ, എന്നൊരു മൈൻഡ് സെറ്റിലൂടെ, എന്നൊരു കണ്ണിലൂടെ മാത്രമേ അവർക്ക് നമ്മളെ കാണാൻ പറ്റുകയുള്ളൂ. പകരം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പാഷൻ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരെന്താ ചിന്തിക്കുന്നത്? ഓ, സ്വയം പൊക്കുന്നതിന് പകരം എന്നോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. സോ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ആ ആൾ കാണുന്നത്. സോ ആളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, എനിക്കൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആ വ്യക്തി തിരിച്ചറിയുകയാണ്. സോ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ച് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാടൊക്കെ നമ്മളിങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാകും അവരും ചോറ് തന്നെയല്ലേ തിന്നുന്നത്. സോ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്താ, അവർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെന്ത് ചെയ്യും? നമ്മൾ നമുക്ക് തന്നെ പ്രാധാന്യം കൊടുക്കും. ഒരു കൂട്ടത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ നമുക്ക് ഷൈൻ ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ വീമ്പ് പറഞ്ഞ്, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ്, നമ്മുടെ എന്താ പറയുക, ചിന്തകൾ, നിലപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു മഹാസംഭവമാക്കി വെച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളൊരു ആഹാ, ഓഹോ, ഭയങ്കരന എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഒരുപാട് നമുക്കുണ്ട്. നിങ്ങൾ ഈ പ്രണയത്തിൻ്റെയൊക്കെ തുടക്ക സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഹോബീസ്, എന്തൊക്കെ ചെയ്യാറ്, എവിടേക്ക് ടൂറ് പോകാനിഷ്ടം, ഏത് ഫുഡാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ പ്രണയത്തിൻ്റെ തുടക്ക നാളുകളിൽ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ പ്രണയത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഇഷ്ടവും ആ ഒരു താല്പര്യവും ആ ഒരു പാഷൻ, ആ ഒരു പ്രണയമൊക്കെ മറ്റേ വ്യക്തിയിൽ നിന്ന് പിടിച്ചു പറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കും തിരിച്ചതുപോലെ പ്രാധാന്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ലോജിക്കാണ് ഇതിൻ്റെ പിന്നിൽ. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നമുക്ക് ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സാധിച്ചെടുക്കണമെങ്കിൽ ജസ്റ്റ് ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഉത്തരവിടുക എന്ന് പറയുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരാകാം, ഇവരൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ആ ഓർഡർ ഇട്ടാൽ മതി, ഉത്തരവ് കൊടുത്താൽ മതി, ചെയ്തോളും, ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുന്നതാണ് സത്യം പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് നല്ലത്. എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന പോലെ ഓർഡർ ഇടുന്നതിന് പകരം ചോദ്യങ്ങൾ ചോദിക്കുക. അതായത്, ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ, ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു പ്രതിവിധി, നിങ്ങൾ തന്നെ പറ എന്ന് പറയുക. അങ്ങനെ വരുന്ന സമയത്ത് ഓർഡർ ഇടുകയാണെന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടുകയില്ല, മറിച്ച് അവർക്ക് എന്താണ് തോന്നുക, ആ എൻ്റെ അടുത്താണ് ചോദിച്ചിരിക്കുന്ന അഭിപ്രായം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അഭിപ്രായം. സോ അഭിപ്രായം നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പം നമ്മളവിടെ ആരൊക്കെയോ ആണെന്നുള്ളത് അവർക്ക് തോന്നുകയാണ്. സോ അവർ ഒരു അഭിപ്രായം പറയുകയും ചെയ്യും, ആ അഭിപ്രായം അവർക്ക് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യും. കാരണം എന്താ, അത് അവർ തന്നെ പറഞ്ഞ ഉത്തരമാണ്, അവർ തന്നെ പറഞ്ഞ പ്രതിവിധിയാണ്, പരിഹാരമാണ്. സോ അവർക്കത് ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവരുടെ ഉള്ളിൽ തന്നെ വരും. പക്ഷെ നമ്മൾ പറഞ്ഞതാണെങ്കിൽ, നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ ഉത്തരവിട്ടൊരു കാര്യമാണെങ്കിൽ അവർക്ക് ചെയ്യാൻ ബാധ്യതയില്ല. കാരണം എന്താ, അത് നമ്മുടെ ഐഡിയയാണ്, നമ്മുടെ കൺസെപ്റ്റാണ്, ആ അതിപ്പോൾ നമുക്ക് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ അവർ പറഞ്ഞാൽ അവരത് ചെയ്യും അല്ലേ. ഈ കുട്ടികളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുക 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 എന്ന് പറയുന്നതിന് പകരം ആ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും ആ മാർക്കിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അവർക്ക് ഭാവിയുടെ പ്രാധാന്യവും, ഭാവിയിൽ എന്ത് ജോലി കിട്ടും, പഠിച്ചില്ലെങ്കിൽ ഏതവസ്ഥയിലെത്തും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വഴി അവർക്ക് തന്നെ പഠിക്കണമെന്ന് പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി അവരുടെ തലയിൽ വരും അല്ലേ. അവർക്ക് തന്നെ ആ ഒരു ഐഡിയ ഉണ്ടാവും. സോ മാർക്കുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർ തന്നെ പറയിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. സോ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. സോ അവർ തന്നെ ആൻസർ പറഞ്ഞോളും. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. എങ്ങനെ ചോദിക്കണം,
ഏത് രീതിയിൽ ചോദിക്കണം, നിങ്ങൾക്ക് വേണ്ട ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഹാരം, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പ്രതിവിധി അവരുടെ വായിൽ നിന്ന് തന്നെ ചർത്തിപ്പിക്കുന്ന ആ ഒരു രീതിയാണത്. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി അവരത് ആത്മാർത്ഥമായിട്ട് ചെയ്തോളും, കാരണം അവർ തന്നെയാണ് ആ പ്രതിവിധി നിർദ്ദേശിച്ചത്. 9-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളൊരു തെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പൊതുവെ എന്ത് ചെയ്യും? ആ ഒരു കാര്യം പറഞ്ഞിട്ട് വളരെയധികം താഴ്ത്തി കെട്ടുകയും തളർത്തി കളയുകയും അങ്ങോട്ട് പരിഹസിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യൂലേ ആ ഒരു തെറ്റിൻ്റെ പേരിൽ പറഞ്ഞിട്ട്? അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരുപാട് ഒരു 10 കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 1-ോ 2-ോ തെറ്റുകൾ ആർക്കും സംഭവിക്കാം അല്ലേ, മനുഷ്യന്മാരാണ്. സോ അതിൻ്റെ പേരിൽ നമ്മൾ ഈ പറയുന്ന 10 കാര്യങ്ങളിൽ 8 കാര്യങ്ങളെയും തള്ളി പറഞ്ഞ് അവസാനം ഈ 2 കാര്യങ്ങൾ തെറ്റിയ ഈ 2 കാര്യങ്ങളിൽ മാത്രം കടിച്ച് തൂങ്ങി ഭയങ്കര മോശമായി ചെയ്തത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ നന്നായി ചെയ്തിട്ടുള്ള ആ 5-8 കാര്യങ്ങളെ നിങ്ങളൊന്ന് മുൻനിർത്തി പറയുക. വളരെ നന്നായിട്ട് ആ ചെയ്ത 8 കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. സോ ആ രീതിയിലാണ് നിങ്ങളിത് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ലായിരുന്നു. കാരണം എന്താണ്, നിങ്ങൾ തന്നെ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്ത അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് വിടുക. സോ അവർക്ക് തന്നെ കാര്യം മനസ്സിലാകും, നമുക്ക് അത് സംഭവം ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, അത് അവർക്കും മനസ്സിലായി. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല, പകരം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. സോ അവർക്ക് മനസ്സിലായി, നന്നായിട്ടില്ല, സോ നന്നാകുമായിരുന്നു. അപ്പം എന്താ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഒരു മേലുദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ശരി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഒരു മിസ്റ്റേക്ക് പറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവരിൽ നിന്ന് ഒരു ശരിയാണ് വേണ്ടത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. പരിഹസിച്ചിട്ടോ അവരെ അപമാനിച്ചിട്ടോ അവർ ചെയ്ത ആ തെറ്റിനെ അല്ലെങ്കിൽ കുറ്റത്തെ താഴ്ത്തി കെട്ടിക്കെടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോയാൽ പരിപാടി നടക്കത്തില്ല. അവിടെ എന്താ പറയുക, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയില്ല, നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു വെറുപ്പ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പോസിറ്റീവായിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതുപോലെ ഇതും ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കാര്യം മനസ്സിലാകും. വളരെ ക്ലിയറായിട്ട് ചോറ് തിന്നുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലാകും. അതല്ലേ സത്യം പറഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ഐഡിയ. 10-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറിയാൽ മാത്രമേ അവരെ സ്വാധീനിക്കാനും അവരെ നല്ല സുഹൃത്തുക്കളാക്കി മാറ്റാനും നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ ആരെയാണോ നിങ്ങളെ ഇഷ്ടപ്പെടേണ്ടത്, നിങ്ങൾ അനുസരിക്കേണ്ടത്, നിങ്ങൾക്ക് സ്വാധീനിക്കേണ്ടത്, അവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ പ്രണയം എന്ന് പറയുന്ന ലെവലിലേക്ക് പോകണമെന്നൊന്നുമില്ല പറയേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം ആ ഒരു അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. അവിടേക്ക് തന്നെ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കൊണ്ടുവന്ന് വെച്ചാലും പ്രശ്നമില്ല, വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു താല്പര്യവും ആ ഒരു ഇഷ്ടവും ഒക്കെ അവർക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മളോടൊരു വിധേയത്വവും നമ്മളെ അനുസരിക്കണമെന്നും നമ്മളോടൊരു ഇഷ്ടം തോന്നണമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. നമ്മളൊരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന കാര്യം കേട്ടിട്ടില്ലേ, സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പറിച്ചു തരും, എന്നാൽ വെറുക്കപ്പെട്ടാൽ ചങ്കും പറിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കേട്ടിട്ടില്ലേ. ഒരു പാലൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലഭിക്കണമോ അത് നമ്മൾ ആദ്യം തന്നെ അവർക്ക് അഡ്വാൻസ് ആയിട്ട് അങ്ങ് കൊടുക്കുക. അതിപ്പോൾ സ്നേഹമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ബഹുമാനമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ പ്രണയമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് അവരിൽ നിന്ന് ഇങ്ങോട്ട് പതിയെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുള്ളതാണ് ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്. ഈ 10 പോയിന്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ള 99% പേരെയും നിങ്ങൾക്ക് എന്താ പറയുക, സ്വാധീനിക്കാൻ പറ്റും. അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലുമൊക്കെ നിങ്ങൾക്കൊരു സ്വാധീനം ഉണ്ടായിരിക്കും, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും, ഒരു ബഹുമാനം ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മാഗ്നറ്റ് പോലെയായി മാറുന്നതാണ്, ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഒരു കാന്തം പോലെയുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.